നമസ്കാരം. ചേർത്തല പട്ടണക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു. ചേർത്തല എംഎൽഎയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പട്ടണക്കാട് SEU ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടം നാടിന് സമർപ്പിച്ചു. നബാർഡിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് 12 ക്ലാസ് മുറികളോടുകൂടിയ പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത്. കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പൂർണമായും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രം നിയമിക്കപ്പെടുന്ന അധ്യാപകരാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലുള്ളത്. അല്ലാതെ BEd കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ യോഗ്യത കഴിഞ്ഞിട്ട് വേറെ തരത്തിലൊരു പരിഗണനയല്ല. പൂർണ്ണമായി യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അവ കഴിവ് ഏറ്റവും കൂടുതലുള്ളവരാണ്. ഈ കഴിവ് വിനിയോഗിക്കേണ്ടതും എങ്ങനെ വിനിയോഗിക്കാമെന്നും എങ്ങനെ പഠന നിലവാരം മെച്ചപ്പെടുത്താമെന്നും ഉയർത്താമെന്നും എല്ലാമുള്ള ചിന്തയുണ്ടായി. അധ്യാപകർ മെച്ചപ്പെട്ട രീതിയിൽ പഠിപ്പിച്ചത് മാത്രം പോരാ, കുട്ടികൾ ഇരുന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള ഭൗതിക സൗകര്യങ്ങളും വേണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിടങ്ങളെങ്കിൽ കെട്ടിടങ്ങൾ മറ്റോരോ കാര്യങ്ങളെ കുറിച്ചും ധാരണയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തെക്കുറിച്ച് വലിയ ചിന്തകൾ ഉയർന്നു വരികയും കഴിഞ്ഞ ഗവൺമെൻറ് കാലമാകുമ്പോഴേക്കും ഒരു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന തരത്തിൽ മാറുകയും ചെയ്തു. ഇന്ന് നമ്മുടെ സ്കൂളുകളുടെ അവസ്ഥ എത്രമാത്രമാണെന്ന് ആലോചിച്ച് നോക്കാം. 7 കൊല്ലം കൊണ്ടായിട്ട് 2000 കോടിയിലധികം രൂപയാണ് സ്കൂളുകളുടെ ഭൗതികി പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചതെന്ന് ആലോചിക്കണം. എത്ര പണം നമുക്ക് ഇന്ന് മുടക്കാൻ കഴിയുന്നുണ്ട്? ജില്ലാ പഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ ഇനി കടം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? നബാർഡിൽ നിന്ന് കടമെങ്കിൽ കടമെടുത്ത്, ഓക്കെ, കിഫ്ബിയിൽ നിന്ന് കടമെടുക്കാൻ പറ്റുമോ? കിഫ്ബിയിൽ നിന്ന് കടമെടുത്ത് എത്ര സ്കൂളുകൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് ഈ പണം മുടക്കി? ഇത് കേരളത്തിൽ വേറെ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്നവര്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ MV പ്രിയ, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാഷാജി, വൈസ് പ്രസിഡന്റ് R ജീവൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത ദിലീപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK സാബു, ഗ്രാമപഞ്ചായത്ത് അംഗം PA നിഷാദേവി, പ്രിൻസിപ്പൽമാരായ VA ബോബൻ, CB ശിവകല, സ്റ്റാഫ് സെക്രട്ടറി സാബു ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം NS ശിവപ്രസാദ് സ്വാഗതവും പ്രഥമാധ്യാപിക L രമ നന്ദിയും പറഞ്ഞു. വിൻ മീഡിയ, ചേർത്തല.